അപ്പോൾ ഒരേ ടേസ്റ്റിൽ ഉന്നക്കായ കഴിച്ച് മടുത്തവർക്കിതാ പുതിയൊരു ടേസ്റ്റിലും പുതിയ രീതിയിലും നമുക്ക് ഉന്നക്കായ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു മൂന്ന് നല്ല ഒരുവിധം പഴുത്ത പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ പഴം തന്നെ വേണം കേട്ടോ നമ്മുടെ ഈ ഉന്നക്കായക്ക്. അപ്പോൾ പിന്നെ ഇതാ അതൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഒന്ന് നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ. അധികം വെന്തും പോകരുത് കേട്ടോ, ഒരുവിധം നമ്മൾ വെന്ത് വരണം. അതുകൊണ്ടാണ് ഈ നല്ല പഴുത്ത എടുക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുഴയ്ക്കുന്ന സമയത്തൊക്കെ ഒന്ന് വല്ലാണ്ട് കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും കേട്ടോ ഉന്നക്കായൻ്റെ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. പഴങ്ങ അപ്പം നല്ലോണം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു നാരും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ അതൊരു ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന സാധാ ഷേപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഷേപ്പിൽ ഒരു ബോളിൻ്റെ രൂപമാക്കി എടുത്തിട്ട് പിന്നെ ഇതേപോലെ ഒരു നീളത്തിന് അങ്ങനെ ഉരുട്ടിയെടുത്ത് പിന്നെ ഒരു ചൂണ്ട് വരലുകൊണ്ട് ഇതേപോലെ ഒരു എന്താ പറയുക ഒരു ഓൾസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി ആക്കി കൊടുത്ത് ഇതാ കയ്യിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എളുപ്പം തീരും. അപ്പം നമ്മൾ ഇതിലേക്ക് വേണ്ട ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്സ് നമ്മൾ റെഡിയാക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പഴമയുന്നതിൻ്റെ ഇടയിൽ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പം നമുക്ക് വേണ്ടത് പഞ്ചസാരയും തേങ്ങയാണ് കേട്ടോ. അപ്പം അത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ആദ്യം തേങ്ങ വറുത്ത് ഒരുവിധം മൂത്ത് കഴിയുന്ന സമയത്ത് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് പിന്നെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഏലക്കായും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ആ ഫില്ലിങ്സ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് നല്ലോണം ഒന്ന് കോട്ടിംഗ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വിണ്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൈ കൊണ്ട് നെയ്യോ എണ്ണയോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫില്ലായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. പിന്നെ അതാ നമ്മൾ പിന്നെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതാ. ഇതേപോലെ മുട്ട ഇതേമാതിരി ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്തിരി ബ്രെഡിൻ്റെ പൊടിയും കൂടി എടുത്തിട്ട് ഇതാ ഇതിലേക്ക് നമ്മൾ കടലേറ്റൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ ഇതേപോലെ ഒന്ന് കോട്ടിംഗ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ ഉന്നക്കായ ചെയ്യുന്നത് ഇങ്ങനെയൊന്നും ചെയ്യാറില്ല അല്ലേ. ഇങ്ങനെ ഒരു ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് തന്നെ നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് എണ്ണയിൽ ഇട്ടെടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ ഒരു രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ടയിൽ പിന്നെ ഒന്ന് മുക്കിയതിന് ശേഷം ഈ ഒരു ബ്രെഡിൻ്റെ പൊടിയിലും കൂടി മിക്സ് ആക്കിയിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഉന്നക്കായൊക്കെ ഇത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു ബ്രൗൺ കളറാവുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. കാരണം നമ്മളെല്ലാം വെന്ത ഒരു സംഭവങ്ങളല്ലേ. അപ്പോൾ അധികം വേവാനുള്ള ഒരു ഇതില്ല, അതുകൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് എടുത്ത് കോരി ഉപയോഗിക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഇതുവരെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അടിപൊളിയായിക്കോട്ടോ. അപ്പോൾ ഇതേപോലെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ഭാഗം നമുക്ക് തിരിച്ചിട്ടിട്ട് ഒന്ന് കളർ വ്യത്യാസം വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ ഈ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വെന്തത് ഇങ്ങോട്ട് എടുക്കുകയും ബാക്കിയുള്ളത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയും കൂടി വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു കാണുന്ന ആ ഒരു ഭംഗി പോലെ തന്നെ
അപ്പോൾ നേന്ത്രപ്പഴം ഒക്കെ കഴിക്കാത്തവരും പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വൈകുന്നേര സമയത്തോ സ്കൂൾ വിട്ട് വരുന്ന നേരത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. കാരണം നല്ലൊരു ടേസ്റ്റും ആ ഒരു മുട്ടൻ്റെയും പഴത്തിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് വരുന്ന സമയത്ത് ഉള്ളിൽ മധുരവും ഒക്കെ ആകുമ്പോൾ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നാല് മൂന്നോ നാലോ പഴം കൊണ്ട് നമുക്കൊരു 10-15 സംഭവങ്ങൾ കടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു വിരുന്നുകാർ വരികയാണെങ്കിലും വേഗം എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നൊരു റെസിപ്പിയാണിത്. അധികം സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാവുന്നതാണ്. വരുന്ന വിരുന്നവർക്കും കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് അതേപോലെ മുറിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരോരോ കഷ്ണമൊക്കെ എടുത്തിട്ട് ഇതേപോലെ പിന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നല്ല ചൂടുണ്ട്, ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായയും കൂട്ടിയിട്ട്